സമ്മാനത്തോടെ അണിയാൻ ഒരുങ്ങാൻ സാറ ഗോൾഡൻ ഡയമണ്ട്സ് സാറ സിൽക്സ് തൃശൂർ റോഡ് എടപ്പാൾ. ആനക്കര മലമൽക്കാവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് തുടക്കമായി. ഒരു ഏക്കർ സ്ഥലത്താണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കുന്നത്. ആനക്കര പഞ്ചായത്ത് കൃഷിഭവൻ ഫ്രൂട്ട് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരമാണ് മലമൽക്കാവിൽ ഒരേക്കറിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടപ്പാക്കുന്നത്. കൃഷിയിടത്തിൽ തൈനടീൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ പ്രദേശത്ത് രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് പോച്ചിരത്ത് വിജയൻ എന്ന കർഷകൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത്. ഈ പ്രദേശത്ത് ഇത്തരം കൃഷികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ കർഷകർ മുന്നോട്ട് വരുമ്പോൾ ആനക്കര കൃഷിഭവനും പഞ്ചായത്തും അതിനാവശ്യമായ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഏത് മേഖലയിലുള്ള കാർഷിക രംഗത്തുള്ള പ്രവർത്തനത്തിനും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കണം എന്നാഗ്രഹിക്കുന്ന ആനക്കര കൃഷിഭവനും പഞ്ചായത്ത് ഭരണസമിതിയും ഇത്തരം സംരംഭങ്ങൾക്ക് കൂടുതൽ കർഷകർ മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങളിൽ സജീവമാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എടപ്പാൾ സ്വദേശി വിജയന്റെ കൃഷിയിടത്തിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നടത്തുന്നത്. നേരത്തെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും മലമൽക്കാവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇറക്കിയ വിജയത്തെ തുടർന്നാണ് വീണ്ടും പദ്ധതി നടപ്പിലാക്കുവാൻ ആനക്കര കൃഷിഭവൻ മുൻകൈ എടുത്തത്. അഹമ്മദാബാദിൽ നിന്നും വരുത്തിയ തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ചടങ്ങിൽ കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ, അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗിരീഷ്, പഞ്ചായത്ത് അംഗം വി പി സജിത തുടങ്ങിയവരും പങ്കെടുത്തു. തികച്ചും തരിശായി കിടക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഏറ്റവും നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്ന വിള തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അത് നമ്മുടെ ആനക്കരയിൽ രണ്ടാമത്തെ പ്ലോട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കല്ലുവെട്ടി പൂർണ്ണമായും ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ കൃഷിയോഗ്യമാക്കി മാറ്റുക എന്ന ആനക്കര കൃഷിഭവൻ്റെ ആശയത്തോട് ഇവിടെ വിജയൻ എന്ന കർഷകൻ വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഏക്കർ സ്ഥലത്താണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതി പ്രകാരമാണ് ഇതിനുള്ള ആനുകൂല്യം ആനക്കര കൃഷിഭവൻ നൽകുന്നത്.